നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പി എസ് സിയുടെ LDC LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അതിൽ ഇന്നത്തെ ദിവസം LGS ഇടുക്കിയുടെയും LDC തൃശ്ശൂരിൻ്റെയും ഇപ്പോൾ LDC തിരുവനന്തപുരത്തിൻ്റെയും ജില്ലയിലെ അപേക്ഷിച്ച ആളുകൾക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ LGS ഇടുക്കിയും LDC തൃശ്ശൂരും കുറച്ച് രാവിലെ തന്നെ വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഏകദേശം ജനറലായിട്ടുള്ള ലാസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് 65 മാർക്കാണ് LGS ഇടുക്കിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കുറവ് മാർക്കുള്ളവർക്ക് മെസ്സേജ് ജനറൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ LDC തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റിയത് ഏകദേശം 57 മാർക്കാണ്. അതിന് താഴെയുള്ള ജനറൽ കാറ്റഗറിയിൽ ആർക്കെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക, ഞങ്ങളവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് ധാരണകൾ നമുക്ക് ഇതോടുകൂടി കിട്ടും എത്രയാണ് വന്നിരിക്കുന്നത് എന്നത്. അപ്പം ഞങ്ങളീ പറയുന്നത് കട്ട് ഓഫ് അല്ല, ലാസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ വെരിഫൈ ചെയ്ത ജനറലുടെ കാറ്റഗറി മാർക്കാണ്, ജനറൽ കാറ്റഗറിയുടെ മാർക്കാണ്. അതിൻ്റെ അതായത് അതാണ് ലാസ്റ്റായിട്ട് വന്ന മാർക്കെങ്കിൽ അതിൽ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇനിയല്ല, അതിനും താഴെയുള്ളവർക്ക് കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരിക. പല ആളുകളും നേരത്തെ ഇട്ടൊരു വീഡിയോ LGS ഇടുക്കിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിച്ചത് അത് കട്ട് ഓഫ് എങ്ങനെ കിട്ടി, ഇതാണോ കട്ട് ഓഫ് എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ അതിനനുസരിച്ച് തന്നെ തിരുവനന്തപുരം LDC ഇപ്പോൾ അപേക്ഷിച്ചവരുടെ പ്രൊഫൈലിലേക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്താണ് അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. മൊബൈലിൽ മെസ്സേജുകൾ എല്ലാവർക്കും വരുന്നില്ല, പക്ഷേ പ്രൊഫൈൽ നോക്കുമ്പോൾ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് ജില്ലകളിലേക്കും LGS LDC അപേക്ഷ ആൾക്കാർ അവരുടെ പ്രൊഫൈൽ കയറി തങ്ങൾ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ ഒരു മാർക്കിനിടയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവരല്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ കയറി നോക്കുക. സോ ഈ മെസ്സേജ് വന്നവരെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഇല്ല. എന്നാൽ അത്തരം ഒരു സൂചന നമുക്ക് ഇന്നലെ കോഴിക്കോട് PSC ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വിളിച്ച് വെരിഫൈ ചെയ്തല്ല, പക്ഷേ മറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വോയിസുകളിൽ അങ്ങനെയല്ല. അവരും എല്ലാം ഇപ്പോൾ മെസ്സേജ് അയക്കുന്നവരെല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ജില്ലയിലും അവർ മെസ്സേജ് അയക്കാൻ അച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വേറെ വേറെയാണ്. അതായത് ചില ജില്ലകളിൽ കൃത്യമായും ആ മെസ്സേജ് അയച്ച എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് കാണും, എന്നാൽ ചില ജില്ലകളിൽ മെസ്സേജ് വന്നവർ എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് കാണില്ല, ചെറിയൊരു പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. LDC തിരുവനന്തപുരം ഇപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 56 മാർക്കാണ്, 56 മാർക്കാണ് ഇതുവരെ വന്നിരിക്കുന്നത് ജനറൽ കാറ്റഗറി ലോവസ്റ്റ്. അതിന് താഴെയുള്ളവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വന്ന ന്യൂസാണ് LDC തിരുവനന്തപുരത്തിൻ്റെത്, 56 മാർക്കാണ് ജനറൽ വന്നിരിക്കുന്നത്. സോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അത് കൂടാതെയുള്ളത് നമ്മുടെ വളരെയധികം വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് PSC ന്യൂസുമായി ബന്ധപ്പെട്ട്, റാങ്ക് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിന്ന് News 18 ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു, PSC കട്ട് ഓഫും അതുപോലെ തന്നെ അവരുടെ നിയമന നിലകളും, അതായത് ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ എത്ര പേരുണ്ട് എന്ന വിവരങ്ങളും PSC ഓഫീസിൽ നിന്ന് ചോരുന്നുണ്ട് എന്നാണ് ഒരു പ്രമുഖ ആപ്പ് വഴി അത് പ്രചരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ വളരെ അധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്, കാരണം PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ജീവിതമാർഗം തേടുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ നിന്ന് ഇത്തരം ലഘുവായിട്ട് വിവരങ്ങൾ പുറത്തു പോകുന്നത് വളരെയധികം അപകടം പിടിച്ച ഒരു സംഗതി തന്നെയാണ്. സോ അത്തരത്തിൽ അതിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പോൾ PSC ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോലീസ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരം വാർത്തകൾ വന്നവർക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകും. അതിനിടയിൽ PSC ഉദ്യോഗസ്ഥർക്കും എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കുമെന്ന് PSC ചെയർമാൻ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു തുടർ നടപടികൾ നമ്മൾ ഈ ചാനലിലൂടെ അറിയും. അതുപോലെ തന്നെ LGS LDC ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം അപ്ഡേറ്റുകൾക്കും ന്യൂസുകൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.